മലയാള ചലച്ചിത്ര വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടിയും മോഡലുമാണ് റോഷ്ന ആൻഡ്രോയെ സെപ്റ്റംബർ മൂന്നിന് കേരളത്തിലെ കാലടിയിൽ ഒരു ഇടത്തരം ക്രിസ്ത്യൻ കുടുംബത്തിലാണ് അവർ ജനിച്ചത് കാലടി എൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അവർ മലപ്പുറം പുറമണ്ണൂർ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും പഠിച്ചു രണ്ടായിരത്തി പതിനാറ് ഇൽ ഒരേ മുഖം എന്ന മലയാളം ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു റോഷ്ന ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ പെട്ടവളാണ് അവൾ മൃഗങ്ങളെ സ്നേഹിക്കുന്നു കൂട്ടാത്ത അവളുടെ വളർത്തു മൃഗങ്ങളായി ഒരു നായും പൂച്ചയുമുണ്ട്

സെപ്റ്റംബർ മൂന്നിന് കേരളത്തിലെ കാലടിയിൽ ഒരു ഇടത്തരം ക്രിസ്ത്യൻ കുടുംബത്തിലാണ് അവർ ജനിച്ചത് കാലടി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അവർ മലപ്പുറം പുറമണ്ൂർ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും പഠിച്ചു രണ്ടായിരത്തി പതിനാറ് ഇൽ ഒരേ മുഖം എന്ന മലയാളം ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു റോഷ്ന ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ പെട്ടവളാണ് അവൾ മൃഗങ്ങളെ സ്നേഹിക്കുന്നു കൂട്ടാത്ത അവളുടെ മൃഗങ്ങളായി ഒരു നായും പൂച്ചയുമുണ്ട് റോഷ്ന ആൻ മജ്ജ്സ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കി രോഷ്ണൻറോയ്ക്ക് മുപ്പത്തിയൊന്ന് വയസ്സ് അവളുടെ ഉയരം അടി നാല് ഇഞ്ച് അവളുടെ ഭാരം അമ്പത്തി കിലോ അവളുടെ ശരീര അളവുകൾ മുലകളുടെ വലിപ്പം അരക്കെട്ടിന്റെ വലിപ്പം അവളുടെ ചന്തികളുടെ വലിപ്പം എന്നിവ യഥാക്രമം മുപ്പത്തിനാല് മുപ്പത് മുപ്പത്തി ആറ് ഇഞ്ച് ആണ് അവളുടെ മുലകളുടെ വലുപ്പം മുപ്പത്തി ബി അവളുടെ അരക്കെട്ട് മുപ്പത് ഇഞ്ച് അവളുടെ ചന്തികളുടെ വലുപ്പം മുപ്പത്തി ഇഞ്ച് മലയാള ചലച്ചിത്ര വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടിയും മോഡലുമാണ് മൂടലുമാണ് രോഷ്ണൻറോയി സെപ്റ്റംബർ മൂന്നിന് കേരളത്തിലെ കാലടിയിൽ ഒരു ഇടത്തരം ക്രിസ്ത്യൻ കുടുംബത്തിലാണ് അവർ ജനിച്ചത് കാലടി എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അവർ മലപ്പുറം പുറമണ്ണൂർ മജ്ലിസ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും പഠിച്ചു രണ്ടായിരത്തി പതിനാറ് ഇൽ ഒരേ മുഖം എന്ന മലയാളം ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് കടുന്നു റോഷ്ന ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ പെട്ടവളാണ് അവൾ മൃഗങ്ങളെ സ്നേഹിക്കുന്നു കൂട്ടാത്ത അവളുടെ വളർത്തു മൃഗങ്ങളായി ഒരു നായും പൂച്ചയുമുണ്ട് റോഷ്ണ ആൻ മജ്സ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കി റോഷ്ന ആൻ റോയിക്ക് മുപ്പത്തിയൊന്ന് വയസ്സ് അവളുടെ ഉയരം അഞ്ചൽ അടി നാല് ഇഞ്ച് അവളുടെ ഭാരം അമ്പത്തിയെട്ട് കിലോ

കാലടി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അവർ മലപ്പുറം പുറമണ്ണൂർ മജ്ലിസ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും പഠിച്ചു രണ്ടായിരത്തി പതിനാറ് ഇൽ ഒരേ മുഖം എന്ന മലയാളം ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു റോഷ്ന ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ പെട്ടവളാണ് അവൾ മൃഗങ്ങളെ സ്നേഹിക്കുന്നു കൂടാതെ അവളുടെ വളർത്തു മൃഗങ്ങളായി ഒരു നയം പൂച്ചയുമുണ്ട് റോഷ്ണ ആൻ മജ്സ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കി റോഷ്ന ആൻ റോയിക്ക് മുപ്പത്തിയൊന്ന് വയസ്സ് അവളുടെ ഉയരം അടി അട്ടിനാല് ഇഞ്ച് അവളുടെ ഭാരം അമ്പത്തിയെട്ട് കിലോ

കാലടി എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അവർ മലപ്പുറം പുറമണ്ൂർ മജ്ലിസ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും പഠിച്ചു രണ്ടായിരത്തി പതിനാറ് ഇൽ ഒരേ മുഖം എന്ന മലയാളം ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു റോഷ്ന ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ പെട്ടവളാണ് അവൾ മൃഗങ്ങളെ സ്നേഹിക്കുന്നു കൂട്ടാതെ അവളുടെ വളർത്തു മൃഗങ്ങളായി ഒരു നായയും പൂച്ചയുമുണ്ട് റോഷ്ന ആൻ മജ്ലിസ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കി റോഷ്ന ആൻ റോയിക്ക് മുപ്പത്തിയൊന്ന് വയസ്സ് അവളുടെ ഉയരം അഞ്ചൽ അടി നാല് ഇഞ്ച് അവളുടെ ഭാരം അമ്പത്തിയെട്ട് കിലോ

കാലടി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അവർ മലപ്പുറം പുറമന്നൂർ ജജ്ലിസ് ആർസ് ആൻഡ് സയൻസ് കോളേജിൽ ടീച്ചർ